ഇന്ന് സങ്കീർത്തനം 98 സുവിശേഷത്തിന്റെ സാരാംശം അതി ലളിതമായി വരച്ചിടുന്നുണ്ട്. ദൈവം തന്റെ രക്ഷ വിളംബരം ചെയ്തു, അവിടുന്ന് സർവ്വജനതകൾക്കും തന്റെ നീതിയെ വിളമ്പി, ഭൂമിയുടെ അതിരുകൾ ദൈവത്തിന്റെ രക്ഷ കണ്ടുകഴിഞ്ഞു. ഇന്നലെ അരിയോപാഗസിൽ പ്രസംഗിക്കവേ പൗലോസ് ഉദ്ധരിച്ചിരുന്നു സങ്കീർത്തനം 9:8, ദൈവം ലോകത്തെ നീതിയിലും ജനതകളെ ന്യായത്തിലും വിധിക്കുന്നുവെന്ന്. ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിലൂടെ അത് അവിടുന്ന് നിറവേറ്റിയെന്നും ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം 98:9 ഇതേ വാക്യം ആവർത്തിക്കുകയാണ്. പക്ഷെ പൗലോസ് ഇന്ന് ആദൻസ് വിട്ട് കൊറിന്തോസിലാണെന്ന് മാത്രം. അപ്പോസ്തല പ്രവർത്തനം 18. റോമൻ ചക്രവർത്തി ക്ലാവുദിയൂസ് റോമിൽ നിന്ന് യഹൂദരെ പുറത്താക്കിയ കാലമാണത്. സമകാലിക റോമൻ ചരിത്രകാരനായ സ്യൂട്ടോണിയസ് ക്ലാവുദിയൂസിന്റെ ഭരണമാഹാത്മ്യം വർണ്ണിക്കവേ ഈ സംഭവത്തെ ഇപ്രകാരം വിവരിക്കുന്നുണ്ട്. ക്രിസ്തുസ് എന്നയാളുടെ പ്രേരണയാൽ നിരന്തരം റോമിനെ അലോസരപ്പെടുത്തിയിരുന്ന യഹൂദരെ ക്ലാവുദിയൂസ് സാമ്രാട്ട് റോമിൽ നിന്ന് പുറന്തള്ളി. ക്രിസ്തു എന്ന പേര് അദ്ദേഹം തെറ്റായി കുറിച്ചതായിരിക്കാം, ക്രിസ്തുസ് എന്ന്. എന്നിരുന്നാലും ക്രിസ്തുസ് എന്നത് സാധാരണ അടിമകളെ വിളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പേരാണ്. ചൊൽപ്പടിക്ക് നിൽക്കുന്നവൻ, പ്രയോജനമുള്ളവൻ എന്നൊക്കെ അർത്ഥം. എന്നാൽ റോമിന്റെ സാമ്രാജ്യത്ത് പ്രൗഢിക്കും ശക്തിക്കും റാൻമോളി നിൽക്കുന്ന ഒരു ക്രിസ്തുസ് അല്ല ക്രിസ്തുസ്, നമ്മുടെ കർത്താവായ ക്രിസ്തു. അക്കാലത്ത് ക്രിസ്തീയത റോമിൽ പ്രചരിച്ചതുമൂലമുണ്ടായ അസ്വാരസ്യമാണ് റോമൻ ചരിത്രകാരന്റെ വാക്കിൽ നിഴലിക്കുന്നത്. ക്രിസ്തീയത ഒരു യഹൂദ ഉപവിഭാഗമായിട്ടാണ് അന്ന് റോമൻ ഭരണാധികാരികൾ കണ്ടിരുന്നത്. അതിനാലാണ് പുറത്താക്കിയ യഹൂദരുടെ കൂട്ടത്തിൽ അവർ ഗണിക്കപ്പെടുന്നതും. പൗലോസ് കൊരിന്തോസിൽ യഹൂദരോട് ശക്തിയുക്തം പ്രസംഗിക്കുകയാണ്, യേശു ക്രിസ്തുവാണെന്ന്. ക്രിസ്തുസ് അവൻ ശക്തിയിലും മഹത്വത്തിലും ഉപവിഷ്ടനാകും, അന്ന് സർവജനവും അവന്റെ മുൻപിൽ അണിനിരക്കും. മത്തായി 25:31-32 ഇന്ന് സങ്കീർത്തനം പാടുന്നത് പോലെ തന്നെ. അതിനാൽ യേശു ക്രിസ്തുവാണെന്നത് നമ്മുടെ കാതലായ വ്യതിയാന ബിന്ദുവാണ്, റാഡിക്കൽ പോയിന്റ് ഓഫ് ഡിപ്പാച്ചർ. അതുകൊണ്ട് കേവലം ഒരു ധർമ്മസംഹിതയും ആദർശ സഞ്ചയവുമല്ല ക്രിസ്തീയത, അത് ക്രിസ്താനുകരണം തന്നെയാണ്. ക്രിസ്തുവിനെ കണ്ടറിഞ്ഞ് വിശ്വസിച്ച് അവനോടൊപ്പം സ്നേഹത്തിൽ ജീവിച്ച് അവനോടൊപ്പം മരിച്ച് ഉയർത്ത് അവനോടൊപ്പം അവൻ ആയിരിക്കുന്നിടത്തേക്ക് പോകാനുള്ള സാർവത്രികമായ ക്ഷണവും കൃപാദാനവും. അവൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുകയാണ്, യോഹന്നാൻ 16:16-20 വരെ. നമുക്ക് വാസമൊരുക്കാൻ തന്നെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ടല്ലോ, യോഹന്നാൻ 14:2. അവൻ ഉറപ്പായും തിരിച്ചു വരും, നമ്മെ അനാഥരായി വിടുകയുമില്ല. അന്ന് നമ്മുടെ ഹൃദയം ആനന്ദഭരിതമാകും, യോഹന്നാൻ 14:18. ഇതെല്ലാം അല്പസമയത്തിനകം സംഭവിക്കുമെന്നാണ് നാഥനെന്ന് പറയുന്നത്, എ ലിറ്റിൽ വൈൽ. അല്പസമയം നിങ്ങൾ എന്നെ കാണില്ല, പിന്നെ അല്പസമയത്തിന് ശേഷം നിങ്ങൾ എന്നെ കാണും. തന്റെ മരണത്തെയും ഉയർപ്പിനെയും സ്വർഗാരോഹണത്തെയും ഒരു സമയ കണികയിൽ ടൈം സ്നാപ്പ് നാഥൻ വിളക്കി ചേർക്കുകയാണ്. വിയോഗദുഃഖം പേറുന്ന ആ മാത്രയിൽ തന്നെ നാം കുരിശിന്റെ കഠിനവ്യതയും ഉയർപ്പിന്റെ വിജയാനന്ദവും ഒരേ സമയം പേറുന്നു. ആ ക്ഷണിക നേരം, ലിറ്റിൽ വൈൽ. സ്വർഗത്തിന്റെ നിത്യസൗഭാഗ്യങ്ങളെ ദൈവം ഇവിടെ ഈ ഭൂമിയിലെ സമയക്കണികകളിൽ തിക്കി നിറച്ചു വെച്ചിരിക്കുകയാണ്. ഓരോ നേരത്തെ ഇടവേളയും ദൈവചുംബിതമാണ്, ഓരോ ഇടനാഴിയും ദൈവഗന്ധികവും. ഈയൊരു അനിവാര്യമായ വേദനയെ, പർപ്പസ്ഫുൾ ആംഗ്വിഷ്, ഗർഭിണിയുടെ പ്രസവ വേദനയായി നാഥൻ വിവരിക്കുന്നു, യോഹന്നാൻ 16:21. കുഞ്ഞിനെ കാണുമ്പോൾ അവൾ ആനന്ദഭരിതയാകുന്നുണ്ടല്ലോ. ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നു ദൈവത്തെ ഉദരത്തിൽ വഹിച്ച ബസ്റ്റാസോ പരിശുദ്ധ മറിയത്തെ. ആ അമ്മയുടെ ആത്മവ്യതകളെ വെളിപാടുകാരൻ വിവരിച്ചിട്ടുണ്ട്, വെളിപാട് 12:2. നാം അവളെപ്പോലെ ദൈവത്തെ പ്രസവിക്കാൻ ഭാഗ്യം ലഭിച്ചവരല്ലായിരിക്കാം, പക്ഷേ കൃപയാൽ നാം ദൈവത്തെ പ്രസവിച്ചവർ തന്നെയാണ്. സംശയമുണ്ടെങ്കിൽ ശ്ലീഹ പറയുന്നത് കേൾക്കൂ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുവോളം ഞാൻ പ്രസവ ദുഃഖം പേറുന്നുവെന്ന്, ഗലാത്യർ 4:19. ഇന്ന് ഫാത്തിമായിലെ പരിശുദ്ധ കന്യകയുടെ തിരുനാളാണല്ലോ. 1917 ഇന്ന് ഇതേ ദിവസം പരിശുദ്ധ കന്യക 3 ഇടയ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ദൈവത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വളരെയേറെ സഹിക്കേണ്ടതായി വരും. പക്ഷേ അപ്പോഴെല്ലാം ദൈവകൃപ നിങ്ങൾക്ക് നിത്യസമാശ്വാസമായിരിക്കുകയും ചെയ്യും.